മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കുക. എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾക്ക് തൃശ്ശൂരിൻ്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ തൃശ്ശൂർകാരുടെ അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രിനെ കിട്ടും. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മുടങ്ങിപ്പോയ പദ്ധതികളുണ്ട്, അതൊക്കെ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ നടപ്പാക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ റോഡിൻ്റെ ശോചനീയാവസ്ഥ, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിവെള്ള പ്രശ്നം, കുറേ സ്ഥലത്ത് കുടിവെള്ള പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ പെൻഷൻ, മുടങ്ങിക്കിടക്കുന്ന പെൻഷനൊക്കെ സുരേഷ് ഗോപി ഒക്കെ കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാണ്ട്, അത് LDF വന്നിട്ടായാലും UDF വന്നിട്ടായാലും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പൂരം, തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരമാണല്ലോ, അത് ഇതുവരെയായിട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ ബാക്കി ആർക്കും സാധിക്കാതെ സുരേഷ് ഗോപിക്കേ സാധിക്കുള്ളൂ. പിന്നെന്താ റോഡ്, പിന്നെ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു നീതി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കരുവന്നൂരിന് തന്നെ കേസ് കണ്ടില്ലേ, LDF കൊണ്ട് തിന്ന് കുറേ പൈസ, ലക്ഷങ്ങളാണ് കൊണ്ടിരുന്നത്, അതിനൊരു പരിഹാരം സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇതൊക്കെ തന്നെ ഉള്ളോ. പിന്നെ ഒരു എന്താ പറയുക, LDF UDFും ഭരിച്ചേക്കാൻ കൂടുതൽ കാര്യങ്ങൾ സുരേഷ് ഗോപി കൂടെ നടത്താൻ പറ്റും. ഇതൊക്കെയാണ് സുരേഷ് ഗോപി ജയിച്ചാലുള്ളൊരു ഗുണങ്ങൾ. അപ്പോൾ മച്ചാമാരഞ്ഞ് വീഡിയോ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം.